നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയയിൽ നിന്നുള്ള കൊടും ക്രൂരതകൾ പുറത്തേക്ക്. സിറിയയിൽ ഏകാധിപത്യ ഭരണം തുടർന്നിരുന്ന പ്രസിഡന്റ് ബഷർ അൽ അസദും കുടുംബവും പലായനം ചെയ്തതിന് പിന്നാലെ തുടങ്ങിയ ആഘോഷ പ്രകടനങ്ങൾ രാജ്യത്ത് ഇപ്പോഴും തുടരുകയാണ്. 13 വർഷങ്ങൾക്ക് മുമ്പാണ് ഏകാധിപത്യ ഭരണത്തിനെതിരായ വിമത നീക്കം രാജ്യത്ത് തുടങ്ങിയത്. ഒടുവിൽ അതിന് ശുഭപര്യാവസാനം ഉണ്ടാകുകയും ചെയ്തു. ഇതിന് പിന്നാലെ വിമതർ ആദ്യം ചെയ്തത് ജയിലുകളിൽ നിന്ന് 10,000-ക്കണക്കിന് മനുഷ്യരെ മോചിപ്പിക്കുക എന്നതാണ്. തലസ്ഥാനമായ ദമാസ്കസിൽ ഉൾപ്പെടെ ജയിലിൽ കഴിയുകയായിരുന്നവർ മോചനം നേടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഡമാസ്കസിലെ സെയ്ദ് നെയ ജയിൽ അഥവാ മനുഷ്യ കശാപ്പ് ശാല കുപ്രസിദ്ധമാണ്. 2021 പുറത്തുവന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്തെ വിവിധ ജയിലുകൾക്കുള്ളിൽ 100,000 പേരെങ്കിലും തൂക്കിലേറ്റിയെന്നാണ്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 13 വർഷമായി രാജ്യത്തെ ജയിലിൽ അരങ്ങേറിയിരുന്നത് കൊടും ക്രൂരതയും മനുഷ്യാവകാശ ലംഘനങ്ങളുമാണെന്നാണ്. 2011 ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം തുടങ്ങിയപ്പോൾ തന്നെ പിടികൂടുന്ന പ്രതിഷേധക്കാരെയും സൈനികരെയും പാർപ്പിക്കാൻ പ്രത്യേകം ജയിലുകൾ സജ്ജമാക്കിയിരുന്നുവെന്നാണ്. പ്രതിഷേധക്കാരെ പൂട്ടിയിടാൻ സജ്ജമാക്കിയ ചുവന്ന നിറമുള്ള കെട്ടിടത്തിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന 10,000 പേരെങ്കിലും തൂക്കിലേറ്റിയെന്നാണ് പലപ്പോഴായി പുറത്തുവന്ന കണക്കുകൾ പറയുന്നത്. തടവുകാരെ തൂക്കിലേറ്റുന്നതിന് മുൻപ് തലസ്ഥാനത്തുള്ള വിചാരണ കോടതിയിലെത്തിക്കും. 3 മിനിറ്റ് മാത്രമാണ് പരമാവധി വിചാരണ. അതിനുള്ളിൽ തന്നെ ശിക്ഷ വിധിച്ചിട്ടുണ്ടാകും. സൽക്കാരം എന്നർത്ഥം വരുന്ന ദി പാർട്ടി എന്നാണ് ശിക്ഷാ നടത്തിപ്പിനെ വിശേഷിപ്പിച്ചിരുന്നത് പോലും. വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നതിന് മുമ്പ് 3-4 മണിക്കൂറെങ്കിലും തുടർച്ചയായി ക്രൂര മർദ്ദനം ഏൽപ്പിക്കുകയും ചെയ്യും. പാതിരാത്രിയോടെ കണ്ണുകൾ കെട്ടിയ ട്രക്കുകളിലോ മിനി ബസ്സുകളിലോ വെള്ള നിറത്തിലുള്ള കെട്ടിടത്തിലെത്തിക്കും. ആ കെട്ടിടത്തിന്റെ ബേസ്മെന്റിലുള്ള ഒരു മുറിയിലെത്തിച്ച് തൂക്കിലേറ്റും. ഇതായിരുന്നു വധശിക്ഷ നടപ്പാക്കിയിരുന്ന രീതി. ആഴ്ചയിൽ 2 തവണ ഈ ശിക്ഷ നടപ്പാക്കൽ നടന്നിരുന്നു. ഓരോ തവണയും 20 മുതൽ 50 പേർ വരെ കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ കണ്ണുകൾ കെട്ടിയിരുന്നതിനാൽ കഴുത്തിൽ കുരുക്ക് വീഴുന്നതുവരെ തങ്ങൾ മരിക്കുകയാണെന്ന് ഇരകൾ അറിഞ്ഞിരുന്നില്ല. കൊലയ്ക്ക് ശേഷം ഇരകളുടെ മൃതശരീരങ്ങൾ ട്രക്കുകളിൽ തിഷ്രീൻ ആശുപത്രിയിൽ എത്തിച്ച് കൂട്ടത്തോടെ കുഴിച്ചു മൂടുകയായിരുന്നു പതിവ്. വളരെ പ്രാകൃതമായ ശിക്ഷാരീതികളാണ് തടവുകാർ നേരിട്ടിരുന്നത്. ലൈംഗിക അതിക്രമത്തിന് വിധേയരാക്കുക, തടവുകാരെ കൊണ്ട് തടവുകാരെ ബലാത്സംഗം ചെയ്യിക്കുക, അസുഖം ബാധിക്കുന്നവർക്ക് ഭക്ഷണവും മരുന്നും നൽകാതിരിക്കുക തുടങ്ങിയവയാണത്. തടവുകാരെ പാർപ്പിച്ചിരുന്ന ജയിലുകളിലെ ജീവനക്കാർക്ക് പോലും എന്താണ് അവിടെ നിന്ന് മാറ്റുന്നവർക്ക് സംഭവിച്ചിരുന്നതെന്ന് വ്യക്തമായി അറിവില്ലായിരുന്നു. ബാഷർ അൽ അസദിന്റെ അടുപ്പക്കാരായ ഉദ്യോഗസ്ഥരെ മാത്രമാണ് മേൽനോട്ടത്തിന് പോലും നിയോഗിച്ചിരുന്നത്. അതേസമയം സിറിയയിൽ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ പതനത്തിന് പിന്നാലെ ISIS ഉൾപ്പെടെ അവിടെയുള്ള ഭീകര ഗ്രൂപ്പുകൾക്ക് നേരെ ഇസ്രായേലും US ശക്തമായ വ്യോമാക്രമണം നടത്തി. സൈന്യത്തിന്റെ തകർച്ച മുതലെടുത്ത സായുധങ്ങളും മിസൈലുകളും ISIS കൈയെടുക്കുന്നത് തടയാനാണ് ആക്രമണമെന്ന് അമേരിക്ക വ്യക്തമാക്കി. അതിനിടെ അടുത്ത ലക്ഷ്യം ഇറാനാണെന്ന് ബാഷറിനെ പുറത്താക്കുന്നതിന് നേതൃത്വം നൽകിയ വിമത തലവൻ അൽ ഗൊലാനി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.